ഗൈസ് ഹലോ നമസ്കാരം, ഞാൻ ശ്രീവിശാഖ്. വി വി എൻ്റർടൈൻമെൻ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ കണ്ടു, ഇന്ന് ഞാൻ കൊണ്ടുവരുന്ന വണ്ടി ഏതെന്നുള്ളത് നിങ്ങൾ കണ്ടു. ജീപ്പ് കോമ്പസ് ആണ്. ജീപ്പ് കോമ്പസിനെ കുറിച്ച് പറയാം. അപ്പോൾ 2017 ജീപ്പ് കോമ്പസ് ഇന്ത്യൻ വിപണിയിലേക്ക് വന്നത്. മലേഷ്യ ഇപ്പോൾ ഒരു 3 വർഷത്തിന് ശേഷമാണ് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ജീപ്പ് കോമ്പസ് വീണ്ടും ഇന്ത്യൻ വിപണിയിൽ അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇത് ഏറ്റവും പുതിയ വേരിയൻ്റാണ് നമ്മളിന്ന് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ വന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും ഒക്കെയാണ് നമ്മളിന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇത് ജീപ്പ് കോമ്പസിൻ്റെ തന്നെ ഒരു ബേസ് മോഡലാണ്. നമ്മൾ കൂടുതൽ ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് മോഡൽസൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നത്. ഒരു ബേസ് മോഡൽ വണ്ടിയാണ്. ഇതൊരു ബേസ് മോഡലാണെങ്കിൽ പോലും ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എപ്പോഴത്തെ പോലെ തന്നെ ആര് തന്നെ പ്രൈസ് പറയാം. ഡീസലിലും അതുപോലെ തന്നെ പെട്രോൾ വേരിയൻറ്റിലും നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് അവൈലബിൾ ആണ്. പെട്രോളിൽ കടന്ന സമയത്ത് ഒരു 2,70,000 അടുത്ത് വണ്ടിക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഡീസലിൽ കടന്ന സമയത്ത് ഒരു 2,38,000 വണ്ടിയുടെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതാണ് പ്രൈസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ബാക്കി നമുക്ക് ഡിസൈൻ വെച്ചൊക്കെ അങ്ങ് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ അത് തന്നെ ഹുഡിൻ്റെ പോർഷനിലേക്ക് വരാം. ഹുഡിൻ്റെ പോർഷനിൽ വരുന്ന സമയത്താണ് ഹുഡിൻ്റെ പോർഷനിലാണ് വൈപ്പൻ ഒരു വാഷർ നോസിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കാറ്റ് ലൈൻസൊക്കെ ആണ് ഈ ഒരു പോർഷനിലായിട്ട് അത്യാവശ്യം നല്ല കാറ്റ് ലൈൻസൊക്കെ നൽകിയിട്ടുണ്ട്. ഒരു പ്ലെയിനായിട്ടൊന്നും അല്ല ഡിസൈൻ ചെയ്യുന്നത്, നല്ല രീതിയിലുള്ള കാറ്റ് ലൈൻസൊക്കെ ആ ഒരു ഹുഡിൻ്റെ പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട്. അവിടെ തന്നെ ഹെഡ്ലാമ്പിലേക്ക് വരുന്ന സമയത്ത് ഒരു LED ടൈപ്പ് ഹെഡ്ലാമ്പാണ് വണ്ടിയിൽ നൽകിയിരിക്കുന്നത്. അത് ഞാൻ എടുത്ത് പറയാം. ഈ ഒരു പോർഷനിലായിട്ട് ടീൻ ഇൻഡിക്കേറ്റർ ഒരു പോർഷൻ ആണ് ഈ ഒരു പോർഷനിലായിട്ട് കാണാം. ഒരുപാട് വലിപ്പമൊന്നും ഹെഡ്ലാമ്പ് യൂണിറ്റിന് ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം ഒതുക്കി തന്നെ ആ ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് ഡിസൈൻ ചെയ്തത് നിങ്ങൾക്ക് കാണാം. ആ ഒരു ഫ്രണ്ടിൽ വന്ന മാറ്റം നിങ്ങൾക്ക് കാണാം. പഴയൊരു വണ്ടിയുടെ കമ്പനി സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു മാറ്റം വണ്ടിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു പോർഷനായിട്ട് ജീപ്പ് എന്ന ഒരു ബാഡ്ജിക്ക് ഈ ഒരു പോർഷനായിട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രില്ലിലേക്ക് വരുന്ന സമയത്ത് ഗ്രില്ലിൻ്റെ ഡിസൈൻ പാറ്റേണിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. നമ്മൾ മറ്റുള്ള വണ്ടികൾ കാണുന്ന പോലത്തെ ഒരു ഡിസൈൻ പാറ്റേണല്ല ഈ ഒരു വണ്ടിയിൽ നൽകിയിരിക്കുന്നത്. അപ്പം എയറിൻ്റെയൊക്കെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഈ ഒരു പോർഷനൊക്കെ ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുവാണ്. എയറിൻ്റെയൊക്കെ ഈ ഒരു പോർഷനായിട്ടൊന്നും ഇല്ല. കണ്ടോ, ഒരു ഗ്ലോസി ഫിനിഷ് എന്ന് പറയാൻ പറ്റും. ഒരു ക്രോമിൻ്റെ എലമെൻറ്റുകളൊന്നും ഈ ഒരു വണ്ടിയിലായിട്ട് നൽകിയിട്ടില്ല. ഇതൊരു സ്റ്റാർട്ടിംഗ് മോഡലാണെന്ന് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എയറിൻ്റെയൊക്കെ വരുന്നില്ല എന്നും പറഞ്ഞു. ഗ്രില്ലിൻ്റെ ഡിസൈനൊക്കെ കൊള്ളാം. അവിടെ നിന്നിട്ട് താഴേക്ക് വരുന്ന സമയത്താണ് ഈ ഒരു പോർഷനായിട്ട് ചെറിയ എയറിൻ്റെക്ക് നൽകിയിട്ടുണ്ട്. ഈ ഒരു പോർഷനിലായിട്ട് ചെറിയൊരു പോർഷൻ വരുന്നുണ്ട്. അവിടെ നിന്നിട്ട് തൊട്ട് താഴെ കിടക്കുന്ന എയർ ഡാമിന് ഒരു ഡിസൈൻ കാണാം. അവിടെ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് എയർ ഡാമിന് ഒരു ഡിസൈനും നൽകിയത്. അത്യാവശ്യം നല്ല രീതിയിൽ എയറിൻ്റെയൊക്കെ ആ ഒരു പോർഷനായിട്ട് വരുന്നുണ്ട്. അതാണ് ഈ ഒരു താഴ് ഭാഗത്തായിട്ട് ആ ഒരു ബ്ലാക്ക് ക്ലാഡിംഗ് ഒക്കെ നൽകിയിരിക്കുന്നത് കാണാം. ഈ ഒരു താഴ് ഭാഗത്തായിട്ട് SUV ടൈപ്പ് വണ്ടികളിലൊക്കെ പൊതുവേ ബ്ലാക്ക് ക്ലാഡിങ്ങുകളൊക്കെ നൽകാറുണ്ട്. അവിടെ തന്നെ സൈഡ് പ്രൊഫൈൽ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. അതാണ് ഇവിടെയായിട്ടും ആ ഒരു ബ്ലാക്ക് എലമെൻറ്റ് നൽകിയിട്ടുണ്ട്. ടോപ്പ് എൻഡ് വണ്ടി ആണെന്നെങ്കിൽ ഈ ഒരു പോർഷനിലായിട്ട് ഫോഗ് ലാമ്പ് ഒക്കെ വരുന്നുണ്ട്. ഇതൊരു സ്റ്റാർട്ടിംഗ് മോഡലായതുകൊണ്ട് തന്നെ ഫോഗ് ലാമ്പും കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. ഇത്രയുമാണ് ഫ്രണ്ടിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അവിടെ തന്നെ സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഫ്രണ്ടറിൻ്റെയൊക്കെ പോർഷൻ എടുത്താലും അത്യാവശ്യം ഒരുപാട് പ്ലെയിനായിട്ടൊന്നും അല്ല ഡിസൈൻ ചെയ്യുന്നത്. കാറ്റ് ലൈൻസും ഒക്കെ ആ സൈഡിലായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ബ്ലാക്ക് ക്ലാഡിങ് നല്ല ഈ ഒരു സൈഡിൽ കൂടി പോകുന്നതായിട്ട് കാണാം. റിയർ സൈഡിൽ വരെ ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നുണ്ട്. അത് നോർമലുള്ള SUV ടൈപ്പ് വണ്ടികളിലെല്ലാം ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയിലും ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ് നൽകിയിട്ടുണ്ട്. അവിടെ തന്നെ ടയറിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു സ്റ്റാർട്ടിംഗ് മോഡലിൽ നമുക്ക് അലോയ് വീൽ നമുക്ക് അവൈലബിൾ ആണ്. ഒരു സിൽവർ ഫിനിഷാണ് അലോയുടെ ഡിസൈൻ. നല്ല ജീപ്പ് എന്ന ഒരു ബാഡ്ജിങ് ആ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട്. നമുക്ക് 4 ടയറിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് നമുക്ക് അവൈലബിൾ ആണ്. ഫ്രണ്ടിൽ മാത്രമല്ല ഡിസ്ക് ബ്രേക്ക് വരുന്നു. 4 ടയറിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ഒരു 15 ടയറാണ് വണ്ടിയിൽ നൽകിയിരിക്കുന്നത്. അലോയുടെ ഡിസൈൻ കൊള്ളാം. സിൽവർ ഫിനിഷ് നൽകിയതുകൊണ്ട് തന്നെ ഒരു കൊള്ളാം. നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സൈഡിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള കാറ്റ് ലൈൻസൊക്കെ സൈഡ് പ്രൊഫൈലായിട്ട് വരുന്നുണ്ട്. പ്ലെയിനായിട്ടൊന്നുമല്ല ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു പോർഷനെ കണ്ടോ, കാറ്റ് ലൈൻസൊക്കെ നല്ല രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. തണ്ണിപ്പൊടിയായിട്ടും കാറ്റ് ലൈൻസൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ബോൾഡ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ പാറ്റേണാണ് സൈഡ് പ്രൊഫൈലായിട്ട് നൽകിയിരിക്കുന്നത്. അവിടെ നിന്ന് തന്നെ നേരെ നല്ല ഓർമ്മയിലെ കിടക്കുന്ന സമയത്ത് ബ്ലാക്ക് കളറാണ് ഓർമ്മയിൽ നൽകിയത്. ബോഡി കളറല്ല നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ ട്രെയിനിങ് കിട്ടുന്ന ഓപ്ഷൻ തന്നെ ആ ഒരു സൈഡിൽ തന്നെ കാണാം. അത്യാവശ്യം നല്ല ബോൾഡായിട്ട് തന്നെ ആ ഒരു ഓർമ്മയും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു ക്രോമിൻ്റെ എലമെൻറ്റ് ഉണ്ടോ, നിങ്ങൾക്കറിയാം ഈ ഒരു വണ്ടിയിൽ വന്ന ക്രോമിൻ്റെ എലമെൻറ്റ് നടെ ഈ ഒരു രീതിയിൽ അവിടെ തുടങ്ങി നടെ ചുറ്റും പോയിരിക്കുന്ന രീതിയിലാണ് ആ ഒരു ക്രോമിൻ്റെ എലമെൻറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡോർ ഹാൻഡിലേക്ക് വരുന്ന സമയത്തും ബോഡി കളറുടെ ഡോർ ഹാൻഡിലാണ് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് നേരെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ നോക്കാം. ഒരു 178 mm അടുപ്പിച്ച് വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. ഒരു 2,636 mm അടുപ്പിച്ച് വണ്ടിക്ക് വീൽ ബേസ് വരുന്നുണ്ട്. ഒരു 1,640 mm അടുപ്പിച്ച് വണ്ടിക്ക് ഹൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത്രയുമാണ് ഹൈറ്റിനെ കുറിച്ച് വീൽ ബേസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല ബ്ലാക്ക് ക്ലാഡിങ് ഉണ്ടെന്ന്, ചുറ്റും പോയിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ക്ലാഡിങ്. ഡോർ ഹാൻഡിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. അത്യാവശ്യം നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഡോറൊക്കെ അത്യാവശ്യം നല്ല വൈഡായിട്ട് തന്നെ തുറക്കാം. അകത്തെ ഡിസൈൻസൊക്കെ നമുക്ക് അകത്തേക്ക് കയറുന്ന സമയത്ത് നോക്കാം. അപ്പോൾ അവിടെ നിന്ന് തന്നെ നേരെ നമുക്ക് റിയർ സൈഡിലേക്ക് വരാം. അപ്പോൾ റിയർ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഷാർപ്പിൻ ആൻറ്റിനയുടെ ഓപ്ഷൻ നല്ല ആ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഹൈ മൗണ്ട് സ്റ്റോപ്പിൽ നമുക്ക് കാണാം. ഡിഫോക്കൽ ലൈൻസ്, റിയർ വൈപ്പർ തുടങ്ങിയ കാര്യങ്ങൾ കാണാം. നല്ല ആ ഒരു ക്രോമിൻ്റെ എലമെൻറ്റ് ഉണ്ടോ, റിയർ സൈഡിൽ വരെ വന്നിട്ടുണ്ട് ആ ഒരു ക്രോമിൻ്റെ എലമെൻറ്റ്. ഇവിടെയായിട്ട് ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ ഈ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട്.
ടെയിൽ ലാമ്പിൽ കിടക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്പോർട്ടിയായിട്ടുള്ള ടെയിൽ ലാമ്പിൻ്റെ ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. എൽ ഇ ഡി പക്ഷേ കാണുന്ന ഒറ്റ നോട്ടത്തിൽ കാണാൻ എൽ ഇ ഡി ടെയിൽ ലാമ്പെന്നേ പറഞ്ഞു. എൽ ഇ ഡി ടെയിൽ ലാമ്പോ കാര്യങ്ങളൊന്നുമല്ല നൽകിയിരിക്കുന്നത്, നോർമൽ ടൈപ്പിൽ സാധാരണ ലാമ്പാണ് നൽകിയിരിക്കുന്നത്. അതെ, ജീപ്പ് എന്നൊരു ബാഡ്ജിങ് ഇവിടെയായിട്ട് നൽകിയിട്ടുണ്ട്. റിവേർട്സ് ക്യാമറ നമുക്ക് അവൈലബിൾ ആണ്. ഒരു സ്റ്റാർട്ടിംഗ് മോഡലിൽ തന്നെ റിവേർട്സ് ക്യാമറ വരുന്നുണ്ട്, അതിൻ്റെ ഈ ഒരു പോർഷനായിട്ട് നൽകിയിട്ടുണ്ട്. അതെ, റിയർ ബമ്പറിലേക്കൊക്കെ വരുന്ന സമയത്തായാലും സെൻസറും കാര്യങ്ങളൊക്കെ കാണാം. രണ്ട് എയർ ബാഗാണ് വണ്ടിയിൽ വരുന്നത്. സേഫ്റ്റിയെക്കുറിച്ച് പറയുന്നത് എ ബി എസ് ആയാലും ഇ ബി ഡി ആയാലും എയർ ബാഗ് ആയാലും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതിനിപ്പോൾ എടുപ്പറയുന്ന കാര്യമൊന്നുമില്ല. അതെ, വേരിയൻറ്റിൻ്റെ ഒരു ബാഡ്ജിങ് സ്പോട്ട് എന്ന ഒരു ബാഡ്ജിങ് ഈ ഒരു പോർഷനിലായിട്ട് വരുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞ സ്റ്റാർട്ടിംഗ് മോഡലാണ്, സ്പോട്ട് എന്ന ഒരു വേരിയൻ്റാണത്. അതിലൊരു ബാഡ്ജിങ് ആണ് ആ ഒരു പോർഷനിലായിട്ട് നൽകിയിരിക്കുന്നത്. അവിടെ തന്നെ നേരെ ബൂട്ട് സ്പേസിലേക്ക് പോകാം. 438 ലിറ്ററാണ് വണ്ടിയിൽ ബൂട്ട് സ്പേസ് വരുന്നത്. 60-40 രീതിയിൽ നമുക്ക് സീറ്റ് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ല ഒരു സ്പേസ് നമുക്കൊരു ഡിക്കിയിലായിട്ട് വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും ചെറിയൊരു സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാം. ഇവിടെയും ആണേ ഇവിടെയും ആയിട്ട് നൽകിയിട്ടുണ്ട്. പാഴ്സൽ ട്രേ വന്നിട്ടില്ല, അതുകൊണ്ടാണ് ആണേ ഇവിടെ ആയിട്ട് ഒരു ലൈറ്റ് നൽകിയിട്ടുണ്ട്. അതായത് രാത്രി സമയങ്ങളിലൊക്കെയാണ് നമ്മൾ സാധനങ്ങൾ എടുക്കുന്നതും വെക്കുന്നതുമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് അവിടെ പിടിച്ച് വളരെ ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. സ്പെയർ വീൽ ദാണ്ട് ഈ ഒരു സൈഡിലായിട്ട് നൽകിയിട്ടുണ്ട്. സ്പെയർ വീലിലേക്ക് വരുന്ന സമയത്ത് അലോയും കാര്യങ്ങളും നമുക്ക് സ്പെയർ വീലിൽ നമുക്ക് അവൈലബിൾ അല്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. 16 ഇഞ്ചാണ് ടയറിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ കണ്ടല്ലോ, ഇത്രയുമാണ് ഈ ഒരു റിയർ സൈഡിലും സൈഡ് പ്രൊഫൈലിലും ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. ഇനി നമുക്ക് അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ എഞ്ചിനോട് നോക്കിയിട്ട് നമുക്ക് അകത്തേക്ക് പോവാം. ഹുഡൊന്ന് ഓപ്പൺ ചെയ്യാം. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ല, അത്യാവശ്യം നീറ്റായിട്ട് തന്നെ എഞ്ചിൻ ബേക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കണ്ടേ ഈ ഒരു പോർഷനിലായിട്ട് കണ്ടോ, ഒരു കവറിങ്ങും ഒക്കെ നൽകിയിട്ടുണ്ട്. ഒരു ഡീസൽ എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. നമുക്ക് ഡീസലിൽ എന്ന് പറഞ്ഞാൽ പെട്രോൾ വേരിയൻറ്റിൽ നമുക്ക് വണ്ടി നമുക്ക് അവൈലബിൾ ആണ്. പെട്രോളിൽ കിടക്കുന്ന സമയത്ത് ഒരു 1.4 ലിറ്റർ എഞ്ചിനാണ് വണ്ടിയിൽ വരുന്നത്. ഒരു 1368 cc എഞ്ചിൻ, ഒരു 163 hp കരുത്തും, അതുപോലെ തന്നെ 250 nm ടോർക്കും വണ്ടിക്ക് വരുന്നുണ്ട്. ഒരു 7-speed പെട്രോളിലേക്ക് വരുന്ന സമയത്ത് 7-speed ഓട്ടോമാറ്റിക്കാണ്. 6-speed മാനുവൽ ഗിയർ ബോക്സുമാണ് വണ്ടിയിൽ വരുന്നത്. ഒരു ഡീസലിൽ കിടക്കുന്ന സമയത്ത് ഒരു 2 ലിറ്റർ എഞ്ചിനാണ് ഡീസലിൽ വരുന്നത്. ഒരു 1956 cc എഞ്ചിൻ, ഒരു 170 hp കരുത്തും, അതുപോലെ ഒരു 350 nm ടോർക്കും വണ്ടിക്ക് വരുന്നുണ്ട്. 6-speed മാനുവൽ ഗിയർ ബോക്സും, അതുപോലെ 9-speed ഓട്ടോമാറ്റിക്കാണ് ഡീസലിലേക്ക് വരുന്ന സമയത്ത് വരുന്നത്. അതെ, ആ ഒരു പോർഷനിലായിട്ട് ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. നല്ല നീറ്റായിട്ടും ഒതുക്കിയും തന്നെ ആ ഒരു എഞ്ചിൻ ബേക്ക് ഡിസൈൻ ചെയ്യും. ഒരുപാട് സ്പേസും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരു ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ സ്പേസ് കുറച്ച് കുറവായിരിക്കും. അതാണ് ബാഡ്ജിങ്ങാണ്, ജീപ്പ് ടെർബോ ഡീസൽ എന്നൊരു ബാഡ്ജിങ് ആ ഒരു സൈഡിലായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്രയുമാണ് എഞ്ചിനെ കുറിച്ച് പറഞ്ഞിട്ട്. നമുക്ക് അവിടെ നേരെ നമുക്ക് അകത്തേക്ക് വരാം. അപ്പോൾ ഞാൻ കീ ഒന്ന് കാണിച്ചു തരാം വണ്ടിയുടെ. അതേ, ഇതാണ് കീ വരേണ്ട. ജീപ്പ് എന്നൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. ലോക്ക്, അൺലോക്ക്, ലോക്ക്, വേറെ കൺട്രോൾസ് ഒന്നുമില്ല. അപ്പോൾ അകത്തേക്ക് തന്നെ കയറുന്ന സമയത്ത് അത് തന്നെ ഡോർ പാഡിനെ കുറിച്ച് കുറയാം. കണ്ടോ, ആ ഒരു പ്രീമിയം ഫീല് ആ ഒരു ഡോർ പാഡിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കണ്ടു, ഇവിടെ ആയിട്ട് ഒരു ക്രോം പോലത്തെ ഒരു എലമെൻ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. പ്രീമിയം ഫീല് വരുന്നുണ്ട്. ഇവിടെ കണ്ടെ സോഫ്റ്റ് പോലെ തോന്നിക്കുന്ന ഒരു മെറ്റീരിയൽ വരുന്നുണ്ട്. കണ്ടു, ഇവിടെ ഹാർഡായിട്ട് തോന്നിക്കുന്ന മെറ്റീരിയലാണ് ഈ ഒരു പോർഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. 4-door പവറിൻ്റെ അവലമാണ്. ഓവറേ നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയൊരു സ്പേസൊക്കെ വരുന്നുണ്ട് ഡോർ പിടിച്ച് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും. ആണ്, ഇവിടെയും ചെറിയ സ്പേസൊക്കെ ഉണ്ട് ബോട്ടിൽ വെക്കാനായിട്ട് സാധിക്കും. അല്ലാതെ കുറച്ച് സാധനങ്ങൾ നമുക്ക് വെക്കാം. ആണ്, ഈ ഒരു സൈഡൊക്കെ കണ്ടോ, അതിൻ്റെ ഒരു ലെതർ ഫിനിഷൊക്കെ നൽകിയിട്ടുണ്ട്. ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ ഒരു ഡിസൈനൊക്കെ ഉണ്ടോ, ഒരു പ്രീമിയം ഫീൽ വരുന്നുണ്ട്. ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ ഒരു ഡിസൈനൊക്കെ നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഡാർക്കും അതിനൊരു ലൈറ്റ് കളറിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയാൻ സാധിക്കും. ഈ ഒരു ഡോർ പാഡിൻ്റെ ഡിസൈൻ കണ്ടു, സ്പീക്കറിൻ്റെ ഒക്കെ ഒരു ഓപ്ഷൻ കണ്ടു. 4 സ്പീക്കറാണ് വണ്ടിയിൽ വരുന്നത്. അതിന് ചുറ്റുമായിട്ടും ഒരു ഗ്ലോസി ഫീലൊക്കെ നൽകിയിട്ടുണ്ട്. കൊള്ളാം, ഒരു പ്രീമിയം ഫീല് ലഭിക്കുന്നുണ്ട് വണ്ടിയുടെ ഡിസൈനിൽ. അവിടെ തന്നെ അകത്തേക്ക് കയറുന്ന സമയത്ത് കണ്ടു, ഈ ഒരു ഡ്രൈവർ സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ഡ്രൈവർ സീറ്റ്. അതുകൊണ്ട് തന്നെ സ്റ്റിയറിങ്ങിലൊക്കെ വരുന്ന സമയത്ത് ടിൽ ആൻഡ് ടെലസ്കോപ്പിക്കാണ് സ്റ്റിയറിംഗ് വരുന്നത്. കണ്ടോ, അതിൻ്റെ കുറച്ചുകൂടി ബെനിഫിറ്റാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്റ്റിയറിംഗിൽ നമുക്ക് കൺട്രോൾസൊക്കെ നൽകി, അതായത് ടില്ലാൻ ടെലസ്കോപ്പിക്കാണ് സ്റ്റിയറിംഗ്. ആണ് ഈ ഒരു സൈഡൊക്കെ നോക്കാം. എ സി വെനിൻ്റെ ഡിസൈൻ കണ്ടോ, ചെറിയ ഡിസൈനാണ്. നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളൊരു ഡിസൈൻ പാറ്റേൺ അല്ല, ഒരു പുതുമയുണ്ട് എ സി വെനിൻ്റെ ഡിസൈനായിട്ട്. അതിൻ്റെ അവിടെയും ഒരു ഗ്ലോസി ഫിനിഷ് നൽകിയിട്ടുണ്ട് ആ ഒരു സൈഡിലായിട്ട്. അതുകൊണ്ട് ഇവിടെയും ആ ലെതർ ഫിനിഷൊക്കെ ഉണ്ട്. ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ ഉണ്ടോ, അതൊരു പ്രീമിയം ഫീല് വരുന്നുണ്ട് ആ ഒരു ഡിസൈനാണ്. ഇവിടെയും ആ ഒരു ഗ്ലോസി ഫീല് വരുന്നുണ്ട്. അതെ, ഈ പോർഷനിൽ ഒരു റബ്ബറിങ് പോലെ തോന്നിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഈ ഒരു പോർഷനിലേക്കായിട്ട് യൂസ് ചെയ്യുന്നത്. അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പ്രീമിയം ഫീൽ വരുന്നുണ്ട് ഇവിടെയൊക്കെ ആയിട്ടും. കണ്ടോ, ഒരു സ്റ്റിച്ചിങ് പോലത്തെ ഡിസൈനൊക്കെ ഈ ഒരു പോർഷനിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. വേറെ ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് സ്റ്റോറേജ് സ്പേസോ കാര്യങ്ങളൊന്നും അല്ല. അതെ, ലാമ്പിൻ്റെ കൺട്രോൾസ് ഉണ്ട് ഇവിടെ ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. അതെ, ഇവിടെ ആയിട്ടാണ് കീ ഇടേണ്ടത്. പുഷ് ബട്ടൺ സ്റ്റാർട്ടൊന്നും വരുന്നില്ല. ഈ ഒരു സൈഡിലായിട്ട് കീ ഇടണം. കീ ഇട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇത്രയും വിശേഷങ്ങളാണ് ഇവിടെയൊക്കെ ആയിട്ട്. താഴ് ഭാഗത്തേക്ക് നമുക്ക് ഡാർക്ക് കളറാണെന്ന്, ഡാർക്ക് കളറാണ് താഴ്ഫ. ലൈറ്റ് കളറൊന്നും യൂസ് ചെയ്തിട്ടില്ല. കുറച്ചുകൂടി നല്ലതാണ് ഡാർക്ക് കളർ.
അതായത് ലൈറ്റ് കളറൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. നമ്മൾ ഡാർക്ക് കളർ ആയതുകൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തന്നെ വരത്തില്ല. ബാക്കി ഇനി അകത്തേക്ക് കയറിയതിന് ശേഷം നോക്കാം ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ തന്നെ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഡാഷ്ബോർഡ് ഡിസൈൻ. നിങ്ങൾ നേരത്തെയുള്ള വണ്ടിയെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അതെ പൂർണ്ണമായിട്ട് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ഡിസൈനിനെക്കാട്ടി ഒരുപാട് പ്രീമിയം ഫീല് നമുക്ക് ഈ ഒരു സമയത്ത് ഡാഷ്ബോർഡ് ഡിസൈനിൽ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ എനിക്ക് തോന്നിയ പേഴ്സണൽ ഇതിലൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ നമ്മളൊരു കറക്റ്റായിട്ട് ഒരു ഫുൾ ഓപ്ഷൻ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 21 ലക്ഷം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹാരറിൻ്റെ ഒക്കെ ഒരു മിഡ് വേരിൻ്റെ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ 21 ലക്ഷം രൂപയൊക്കെ ആവും. പക്ഷേ നമുക്ക് ഈ ഒരു വണ്ടിയിലേക്ക് കടക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്, നമുക്ക് ഇതൊരു സ്റ്റാർട്ടിംഗ് മോഡൽ ആണെങ്കിൽ പോലും ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു വണ്ടിയിൽ. ഒരുപാട് ഫീച്ചേഴ്സ് നൽകിയിട്ടുണ്ട്. പല ബ്രാൻഡുകളുടെയും ടോപ്പ് വണ്ടികൾ, ടോപ്പ് എൻഡിൽ വരുന്ന ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഈ ഒരു ബേസ് മോഡലിൽ തന്നെ, സ്റ്റാർട്ടിംഗ് ബേസ് മോഡൽ എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ഈ ഇത്രയും ഒരു പ്രീമിയം ബ്രാൻഡ്, ഒരു പ്രീമിയം വണ്ടി, ഇത്രയും ഫീച്ചേഴ്സ് നമ്മൾ ബേസ് മോഡൽ എന്ന് പറയുന്നത് തെറ്റാണ്. എന്നാലും ഞാൻ പറഞ്ഞു തന്നെ ഈ ഒരു സ്റ്റാർട്ടിംഗ് മോഡലിൽ തന്നെ അവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു വണ്ടി. ഞാനൊരു നമ്പറോട് നൽകിയേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഏത് സമയത്ത് നിങ്ങൾക്ക് വിളിക്കാം, ടെസ്റ്റ് ഡ്രൈവ് ആയാലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവൈലബിൾ ആയിരിക്കും. വണ്ടിയെക്കുറിച്ച് അറിയാനും ആ ഒരു നമ്പറിൽ വിളിക്കാം. അപ്പോൾ നോട്ടോ, ഡാഷ്ബോർഡ് ഡിസൈനെ കണ്ടല്ലോ, അത്യാവശ്യം നല്ല പ്രീമിയം രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കണ്ട് ഈ ഒരു പോർഷനിലേക്കായിട്ട് സോഫ്റ്റ് എന്ന് പോലെ തോന്നിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഈ ഒരു പോർഷനിലേക്ക് ആയിട്ട് നൽകിയിരിക്കുന്നുണ്ട്. ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ഡിസൈനെ കണ്ടോ നൽകിയിരിക്കുന്നത്, അതൊക്കെ ഒരു പ്രീമിയം ഫീല് വണ്ടിക്ക് നൽകുന്നുണ്ട്. കണ്ട് ആ ഒരു എ സി വിൻഡിൽ തുടങ്ങി ആ ഒരു എ സി വിൻഡ് ഇങ്ങനെ പോകുന്ന രീതിയിൽ ഒരു ലൈനിങ് ഒക്കെ നൽകിയിട്ടുണ്ട്. അതൊരു ഡിസൈനാണ്, പ്രത്യേകിച്ച് പല കാര്യങ്ങളൊന്നും ഒരു ഡിസൈൻ പോലെ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു ലെതർ പോലത്തെ ഒരു ഫിനിഷൊക്കെയാണ് നൽകിയിരിക്കുന്നത്. അവിടെയും കണ്ടോ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ഡിസൈൻ മേക്കപ്പ് ഒക്കെ കണ്ടോ, നല്ല പ്രീമിയം ഫീൽ വരുന്നുണ്ട്. ഇവിടെയായിട്ടൊരു ഗ്ലോസി ഫീൽ വരുന്നുണ്ട്. കണ്ട് ഈ ഒരു ലൈനിങ് ഒക്കെ കണ്ടോ, നല്ലൊരു പ്രീമിയം ഫീല് വണ്ടിയിൽ വരുന്നുണ്ട്. ഒരുപാട് നല്ല രീതിയിൽ തന്നെ റീഡിസൈൻ ചെയ്തിട്ടുണ്ട് ആ ഒരു ഡാഷ്ബോർഡിൻ്റെ ഡിസൈനൊക്കെ. അപ്പോൾ നമുക്ക് അവിടെ നേരെ തന്നെ സ്റ്റിയറിംഗിലേക്ക് വരാം. സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. ഈ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസൊക്കെ ഈ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട്. അതെ കോള് അറ്റൻഡ് ചെയ്യാനും അതുകൊണ്ട് കട്ട് ചെയ്യാനും കുറച്ച് കൺട്രോൾസൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടൊരു ഗ്ലോസി ഫീലൊക്കെ ഈ ഒരു പോർഷനായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ ജീപ്പ് എന്ന ഒരു ബാജിക്കും വരുന്നുണ്ട്. ഈ ഒരു സ്റ്റിയറിംഗ് ഒക്കെ നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞതാണ്. ഈ ഒരു സ്റ്റിയറിംഗ് വീൽ പോലും അവർ റീഡിസൈൻ ചെയ്തിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ ഒരു പ്രീമിയം ഫീൽ നൽകി. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു ജീപ്പ് എന്നൊരു ബാജിങ് ഈ ഒരു സ്റ്റിയറിംഗിൽ ഇങ്ങനെ നൽകിയത്. ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്നുണ്ട്. രണ്ട് എയർ ബാഗാണ് വണ്ടിയിൽ വരുന്നത്. ഇവിടെയായിട്ടും ഒരു ഗ്ലോസി ഫീലൊക്കെ നൽകിയിട്ടുണ്ട്. കൊള്ളാം. അവിടെ നിന്ന് നേരെ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററോ കാര്യങ്ങളൊന്നുമല്ല വണ്ടിയിൽ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് മോഡലൊന്നും ഫുൾ ഡിജിറ്റൽ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററൊന്നും വണ്ടികൾ ആരും നൽകാറില്ല. അപ്പോൾ ഈ ഒരു വണ്ടിയിലും ഫുള്ളി ഡിജിറ്റൽ അല്ല, ചെറിയൊരു പോർഷനാണ്. ഈ ഒരു പോർഷൻ ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ ഡിജിറ്റലായിട്ട് വന്നിരിക്കുന്നത്. ഡിസൈൻ പാറ്റേൺ കൊള്ളാം. ടോപ്പിലേക്ക് വരുന്ന സമയത്ത് മറ്റു ഡിസൈൻ പാറ്റേൺ ആണ് നൽകിയിരിക്കുന്നത്. ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഡിസൈൻ പാറ്റേൺ ഒക്കെയാണ് വരുന്നത്. അവിടെ നേരെ നമുക്ക് ഇൻഫോർട്ടൈൻ സിസ്റ്റത്തിലേക്ക് വരാം. ഒരു 8.4 ഇഞ്ച് ഇൻഫോർട്ടൈൻ സിസ്റ്റമാണ് വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 4 സ്പീക്കർ നമുക്ക് വണ്ടിയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓൺറോഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നടുവിൽ ഈ പോർഷനായിട്ട് ക്യാമറ എന്ന് പറഞ്ഞൊരു നൽകിയിട്ടുണ്ട്. കണ്ടോ, ഞാൻ ഈ രീതിയിലാണ് ഒരു റിയർ വ്യൂ നമുക്ക് ലഭിക്കുന്നത്. റിവേഴ്സ് ക്യാമറ നമുക്ക് അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു വ്യൂ ആണ് കാണിച്ചത്. കണ്ട് ഇവിടെ സൂമിംഗ് നടക്കും, സൂം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. കണ്ട് കുറച്ചുകൂടി നമുക്ക് ക്ലോസ് ആയിട്ട് കാണാൻ പറ്റും. ഈ ഇവിടെയൊക്കെയായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് അറിയാനായിട്ട് കഴിയും. അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ആ ടച്ച് പാഡൊക്കെ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ എ സിയുടെ ആ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ കണ്ടോ, മാറ്റുന്ന രീതിയിലുള്ള ഡിസൈൻ പാറ്റേൺ ആണ് ഇവിടെയായിട്ട് നൽകിയിട്ടുണ്ട്. കൊള്ളാം, എല്ലാം നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതെ, അവിടെ തൊട്ട് താഴെയായിട്ട് ഒരു ഇൻഫോർട്ടൈൻ സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് ഒന്നും ഇല്ല ഈ ഒരു പോർഷനിലാണ്. കണ്ടെ പാസഞ്ചർ എയർ ബാഗ് വേണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് തരാം. റിവേഴ്സ് സെൻസറിൻ്റെ അതിൻ്റെ ഒരു അസാഡ് ട്രാക്ഷൻ കൺട്രോൾ അങ്ങനെയുള്ള കുറച്ച് കൺട്രോൾസൊക്കെയാണ് അവിടെയായിട്ട് നൽകിയിരിക്കുന്നത്. അതിന് ചുറ്റുമായിട്ട് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. കണ്ട് ഇവിടെയായിട്ടും ഒരു ലൈനിങ് ഒക്കെ വരുന്നുണ്ട്. എ സി വൻ്റെ ഒരു ഡിസൈൻ കണ്ടോ, നമ്മൾ സാധാരണ അത്യാവശ്യം വലുപ്പത്തിലാണ് എ സി വൻ്റെ ഡിസൈനെ കാണാറ്. പക്ഷേ ഈ ഒരു വണ്ടിയിൽ അത്യാവശ്യം ഒതുക്കിയും ഒരു പ്രീമിയം ഫീല് ലഭിക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യണം. അതിന് ചുറ്റുമായിട്ടും ഒരു ബ്ലാക്ക് എലമെൻറ്റൊക്കെ വരുന്നുണ്ട്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷൊന്നും ഇല്ല. പക്ഷേ കൊള്ളാം കേട്ടോ, ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു ഡിസൈൻ പാറ്റേൺ. ഓട്ടോമാറ്റിക് എ സി നമുക്ക് വണ്ടിയിൽ അവൈലബിൾ അല്ല. അപ്പം ടോപ്പ് എൻഡിലോട്ട് വരുന്ന സമയത്ത് ഡ്യുവൽ സോൺ എ സി സഹിതം നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു വണ്ടിയിൽ ഓട്ടോമാറ്റിക് എ സി ഒന്നും വരുന്നില്ല. പക്ഷേ ആ ഡിസൈൻ കണ്ടോ നിങ്ങൾ, നല്ല പ്രീമിയം, എവിടെയും ആ ഒരു പ്രീമിയം ഫീല് വണ്ടിയിൽ വരുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ നൽകിയിരുന്ന ഒരു സ്വിച്ചിൻ്റെ ഒരു ഡിസൈൻ ആയാലും കണ്ടോ. ഇത് നമ്മൾ വോളിയത്തിൻ്റെ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോളാണ് ഈ വോളിയത്തിൻ്റെ കൺട്രോളാണ് ഇവിടെയായിട്ട് നൽകിയിരിക്കുന്നത്. തൊട്ട് താഴേക്ക് വരുന്ന സമയത്ത് രണ്ട് ചാർജിങ് സോക്കറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഒരു അതായത് ഒരു സി ടൈപ്പ് ചില ചാർജറൊക്കെ ഇപ്പോൾ ആ ഒരു ടൈപ്പിലാണ് വരുന്നത് കൊണ്ടാണ് അവിടെ പോലും അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. രണ്ട് ടൈപ്പിൽ നൽകിയിട്ടുണ്ട് ഫാസ്റ്റ് ചാർജിങ് സോക്കറ്റ്. ഇവിടെയൊക്കെയായിട്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ നമുക്ക് ആ ഒരുപാട് നല്ല അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. മാനുവലി ഉള്ള ഹാൻഡ് ബ്രേക്ക് ഒന്നുമല്ല നൽകി, ഇലക്ട്രിക്കലി വേണം. ഇലക്ട്രിക്കലി ഉള്ള ഹാൻഡ് ബ്രേക്കിൻ്റെ ഡിസൈൻ പാറ്റേൺ കണ്ടോ കൊള്ളാം. അതും നമ്മൾ എടുത്ത് പറയുന്നത് ഈ സ്റ്റാർട്ടിംഗ് മോഡലിൽ പോലും
ആ ഒരു ഫീച്ചേഴ്സ് ഒക്കെ നൽകിയിരിക്കുന്നത്. എന്നാണ്ട് ഗിയർ ലോലി വരുന്നത് 6-speed ഗിയർ ബോക്സ് വന്നിരിക്കുന്നത് കണ്ടോ. അത് ഞാനൊരു ഡിസൈൻ കണ്ടു, നല്ല സിൽവർ, നല്ല ഗ്ലോസി ഫീൽ, നല്ല സിൽവർ പോലെ തോന്നിക്കുന്ന ഒരു ഫിനിഷ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഫ്രണ്ടിലേക്കാണ് റിവേഴ്സ് ഗിയർ ഇടേണ്ടത്. കണ്ടിട്ട് ഇതുപോലെ പിടിച്ചിട്ട് വേണം നമ്മൾ റിവേഴ്സ് ഗിയർ ഇടാനുള്ള ഫ്രണ്ടിലോട്ട് വേണം ഇടാനായിട്ട്. ഇവിടെയായിട്ടും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഒക്കെ, ഇവിടെ കൺട്രോൾസ് കാര്യങ്ങളൊന്നും തന്നെ. ടോപ്പിലേക്ക് വരുന്ന സമയത്ത് 4-wheel ഡ്രൈവ് ഒക്കെ അവൈലബിൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ കുറച്ച് കൺട്രോൾസ് ഒക്കെയാണ് ഈ ഒരു പോർഷനിൽ ടോപ്പ് എൻഡിലൊക്കെ വരുന്നത്. ഇവിടെയായിട്ട് ഉണ്ടാ ഒരു ഡിസൈൻ ഉണ്ടോ, കൺട്രോൾസ് ഒന്നും വരുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. ഗിയർ ലോലി ചുറ്റുമായിട്ടും ഒരു ഗ്ലോസി ഫീലൊക്കെ വരുന്നുണ്ട്, നല്ല കപ്പ് ഹോൾഡർ വരുന്നുണ്ട്, അത്യാവശ്യം നല്ല എന്താ പറയുക, അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. കപ്പ് ഹോൾഡർ മാത്രമല്ല, കുപ്പി വേണമെങ്കിൽ നമുക്ക് 1-liter ബോട്ടിലൊക്കെ വെക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയായിട്ടും ഒരു ഗ്ലോസി ഫീലാണ് വരുന്നത്, കൊള്ളാം. ആ ഒരു ക്യാബിൻ രണ്ടായിട്ട് തിരിക്കുന്ന രീതിയാണ്, കോ പാസഞ്ചറും അതുപോലെ തന്നെ ഡ്രൈവറും രണ്ടായിട്ട് തിരിക്കുന്ന രീതി, ക്യാബിൻ രണ്ടായിട്ട് തിരിക്കുന്ന രീതിയിലാണ് ആ ഒരു ഡിസൈൻ സെൻട്രലായിട്ട് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേസും വരുന്നുണ്ട്, പല വണ്ടികളിലും സ്പേസ് കുറച്ച്, ഈ ഒരു വണ്ടിയിൽ നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ലെതർ ഫിനിഷൊക്കെ വരുന്ന കേട്ടോ ഉണ്ട്, അത് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉണ്ട്, അതിനകത്ത് തന്നെ നല്ല സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ ആ ഒരു പോർഷനായിട്ട് സ്റ്റോർ ചെയ്യാം. അത്രയുമാണ് ഈ ഒരു പോർഷനൊക്കെ പറയാനായിട്ടുള്ളത്. അവിടെ തന്നെ സീറ്റിൻ്റെ ഒരു ഡിസൈൻ കാണിക്കാം. ഫണ്ട് ഫുള്ളി ഡാർക്കായിട്ടുള്ളൊരു ഡിസൈൻ പാറ്റേണാണ് സീറ്റിൽ നൽകിയിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസ് നോക്കാം. ആ അത്യാവശ്യം ഭേദപ്പെട്ട സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഒരു കാര്യം ഞാൻ കാണിച്ചില്ല, നമുക്ക് ആ ഒരു ഡോർ ഞാൻ തുറന്നിട്ടേക്കുവാണ്. അപ്പം കണ്ട ആ ഒരു പവറിൻ്റെ കൂടെ സ്വിച്ചിനോട് ചേർന്ന് തന്നെ ഒരു ഡോറ് ലോക്ക് അൺലോക്ക് എന്നൊരു കൺട്രോൾ ആണ്. നമ്മൾ സാധാരണ വണ്ടികളിലൊന്നും ഒരു കോ പാസഞ്ചർ സീറ്റിൻ്റെ ഡോറിലായിട്ട് ഞാനത് കണ്ടിട്ടില്ല. ഡോർ ലോക്ക് അൺലോക്ക് ഡ്രൈവർ സീറ്റ് സൈഡിൽ മാത്രമേ വരാറുള്ളൂ. ഈ ഒരു വണ്ടിയിൽ അവിടെ വരുന്നുണ്ട്. അപ്പം വെട്ടത്തിന് വേണ്ടിയിട്ടാണ്, വെട്ടത്തിൻ്റെ കുറവുണ്ടാണ് ഡോർ തുറന്നിട്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ടോപ്പിലേക്ക് വരുന്ന സമയത്ത് ടോപ്പ് ആ ഒരു മുകൾ ഭാഗവും നല്ല പ്രീമിയം രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ട് കണ്ട. കൂടിയായിട്ടും മിററും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇവിടെ ആയിട്ട് അല്ലാണ്ട് LED ലൈറ്റാണ് നൽകിയത്. അതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ കാണാം, നല്ല രീതിയിൽ തന്നെ പ്രീമിയം രീതിയിൽ തന്നെ ആ ഒരു ഡിസൈൻ പാറ്റേൺ അവർ നൽകിയിട്ടുണ്ട്. അല്ലാണ്ട് ഇവിടെ ആയിട്ടും വരുന്ന സമയത്ത് ഇവിടെയും നല്ല എന്താ പറയുക, നല്ല പ്രീമിയം രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഡിസൈൻ. അവിടെ പിടിക്കുമ്പോൾ തന്നെ ആ ഒരു ഫീൽ വരുന്നുണ്ട്. ഇവിടെയും ലൈറ്റ് മിററും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്പേസ്, ഇവിടെ നമ്മുടെ സൺഗ്ലാസ് ഒക്കെ ഹോൾഡ് ചെയ്യാനായിട്ട് ചെറിയൊരു സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഇപ്പം കവറൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ടാണ് നല്ലപോലെ അറിയാൻ പറ്റാത്തത്. അങ്ങനെയുള്ള കുറച്ച് സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട്. അല്ലാണ്ട് ഇത് മാനുവലി വേണം കൺട്രോൾ ചെയ്യാനായിട്ട്. ഓട്ടോ ഡിമ്മിങ്ങും കാര്യങ്ങളൊന്നും തന്നെയല്ല, മാനുവലി കൺട്രോൾ ചെയ്യണം. ടോപ്പ് ഭാഗമൊക്കെ കണ്ടോ, ലൈറ്റ് കളറാണ് ടോപ്പിലൊക്കെ ആയിട്ട് വരുന്നത്. കൊള്ളാം കേട്ടോ, നല്ല പ്രീമിയം രീതിയിൽ തന്നെ ആ ഒരു വണ്ടിയുടെ ഡാഷ്ബോർഡൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്കിനി റിയർ സൈഡിലെ വിശേഷം കൊണ്ടൊക്കെ നോക്കാം. കേട്ടോ, ആ ഒരു ഡോർ പാഡ് നിങ്ങൾ നോക്കേ. കണ്ടോ, ആ നമ്മൾ ആ ഫ്രണ്ടിൽ കണ്ട ആ ഡിസൈൻ പാറ്റേൺ തന്നെയാണ് റിയർ ഡോറിലും നൽകി. നല്ല പ്രീമിയം രീതിയിൽ തന്നെ കണ്ടോ, ആ ഒരു സിൽവർ പോലത്തെ ഒരു ഫിനിഷ് വരുന്നുണ്ട്. അതൊരു പ്രീമിയം ഫീൽ വരുന്നുണ്ട് കേട്ടോ, ആ ഒരു ഫിനിഷ്, ആ ഒരു സിൽവർ പോലത്തെ ഒരു ക്രോമിൻ്റെ എലമെൻ്റ് അല്ല, ഒരു സിൽവർ പോലെ തോന്നിക്കുന്ന ഒരു ഫിനിഷ്. ക്രോം എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ക്രോം പോലെ തോന്നിക്കുന്ന ഒരു എലമെൻ്റ് ആണ് നൽകിയിരിക്കുന്നത്. കൊള്ളാം. ആ ഒരു ലെതർ പോലത്തെ ഒരു ഫിനിഷൊക്കെ, ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ഫിനിഷും ഒക്കെ ആ ഒരു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഒരു 1-liter കുപ്പി വെക്കാൻ പറ്റുമോയെന്ന് എനിക്ക് സംശയമുണ്ട്. അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്. ഒരു പ്രീമിയം രീതിയിൽ തന്നെ ആ ഒരു ഡോർ ഡിസൈൻ അല്ല, ഒരുപാട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഈ ഒരു റിയർ ഡോറിൻ്റെ ഗ്ലാസ് ആയിരിക്കും ഒരുപാട് വലിപ്പം ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് തോന്നിയതാണ്, എൻ്റെ മാത്രം തോന്നലാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ബാക്കി അകത്തെ വിശേഷങ്ങൾ നോക്കാം. ഇതാണ് ആ ഒരു റിയർ സൈഡിലെ വിശേഷങ്ങൾ. കണ്ടോ, നല്ല രീതിയിലുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൈ സപ്പോർട്ട് നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെ കംഫോർട്ടായിട്ട് ഇരിക്കാം. അഡ്ജസ്റ്റ്മെൻ്റ് രണ്ട് ഹെഡ് റെസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്, അത് കൊള്ളാം. പിന്നെ പാർസൽ ട്രേ വരുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഡെലിവറി സംബന്ധിച്ച് ഷോറൂമിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായാലും നമുക്ക് പാർസൽ ട്രേ ചെയ്ത് തരും. അതുകൂടെ ചെയ്താൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ്, അതായത് സാധനങ്ങൾ വെക്കാനും എടുക്കാനൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ തൈ സപ്പോർട്ടും ഇതിൻ്റെ ഒരു കംഫോർട്ടും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ തന്നെ കാലൊക്കെ വെച്ച് ഇരിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു സ്കൂപ്പ് രീതിയിലൊക്കെ ഒരു ഡിസൈനാണ് സീറ്റ് നൽകിയിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു മാഗസീൻ ഹോൾഡറൊക്കെ വരുന്നുണ്ട്, കവറൊക്കെ ഇട്ടേക്കുന്നുണ്ടാണ് അറിയാൻ പറ്റുന്നത്. രണ്ട് സീറ്റിലും വരുന്നുണ്ട്, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. റിയർ സൈഡായിട്ട് ആംറസ്റ്റും നമുക്ക് അവൈലബിൾ ആണ്. കവർ ഇട്ടേക്കുന്നത് കൊണ്ട് പൊട്ടിക്കുന്നതിന് ചെറിയൊരു ബുദ്ധിമുട്ട്, എന്നാലും ഞാനൊന്ന് എടുക്കാൻ പറ്റും നോക്കട്ട്. കുറച്ച് പാടാണ് എന്നാലും ഞാൻ കാണിച്ചുതരാം. ആ ഓക്കെ, അത് ഉണ്ടാ നല്ല വിശാലമായിട്ടാണ്ട് കൈയൊക്കെ വെച്ച്. രണ്ട് പേർക്കും നമുക്ക് നല്ല രീതിയിൽ കംഫോർട്ടായിട്ട് കൈവച്ചിരിക്കാൻ പറ്റും. അത്രയും ഒരു വീതി ആ ഒരു ആംറസ്റ്റിനായിട്ട് നൽകിയിട്ടുണ്ട്. അതിന് കപ്പ് ഹോൾഡർ വരുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ സാധനങ്ങളൊക്കെ അതിനകത്ത് വെക്കാനായിട്ട് സാധിക്കും. കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ കംഫോർട്ടായിട്ട് ഇരിക്കാനായിട്ട് കഴിയുന്നുണ്ട്. കണ്ടോ, ഇവിടെയായിട്ട് ചെറിയ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു പോർഷനായിട്ട് ചെറിയ ലൈറ്റ് വരുന്നുണ്ട്, അത് പിടിച്ചേക്ക് ഇരിക്കും. വേറെ സെൻട്രലായിട്ട് ലൈറ്റും നൽകിയിട്ടില്ല. നല്ല ഇവിടെയായിട്ട് നൽകിയിട്ടുണ്ട് കേട്ടോ, ഒരു ലൈറ്റ് ഇവിടെയായിട്ടും നൽകിയിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെൻ്റ് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് റിയർ സൈഡിലും എ സി വേൻ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു ഡിസൈനൊക്കെ കണ്ടോ, നല്ല പ്രീമിയം രീതിയിൽ തന്നെയാണ് ആ ഒരു എ സി വേൻ്റെ ഡിസൈനൊക്കെ നൽകിയിരിക്കുന്നത്. ചുറ്റുമായിട്ടും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ്. ഇവിടെ ഒരു ചാർജിൻ്റെ ഒരു സോക്കറ്റ് നൽകിയിട്ട് USB ഒക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ചാർജിങ് സോക്കറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെയായിട്ടും ഒരു 12-watt ചാർജ് നോക്കിയിട്ട് ഈ ഒരു പോർഷനിലായിട്ടും നൽകിയിട്ടുണ്ട്.
മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സെൻട്രലായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് ചെറിയൊരു ഹൈറ്റൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, ആ ഒരു സെൻട്രൽ ടണലായിട്ട് ചെറിയൊരു ഹൈറ്റൊക്കെ ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്നാലും ഇരിക്കാം, വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും നമുക്ക് ഈ ഒരു സൈഡിലും ഈ ഒരു സൈഡിലും ഇരിക്കുന്ന രീതിയിലുള്ള ഒരു തൈ സപ്പോർട്ട് ഈ ഒരു സെൻട്രലിൽ ഇരിക്കുന്ന ആൾക്ക് ലഭിക്കത്തില്ല. അത് ഞാനൊന്ന് പറഞ്ഞേക്കാം. നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കവറൊക്കെ മാറ്റിയത്. പുതിയ വണ്ടിയാണ്, ഷോറൂമിനകത്ത് കിടക്കുക വണ്ടി. അപ്പോൾ കണ്ടല്ലോ, ഇത്രയുമൊക്കെയാണ് ഈ ഒരു റിയർ സൈഡിൽ പറയാനായിട്ടുള്ള വിശേഷങ്ങൾ. അപ്പം നിങ്ങൾ വണ്ടി ഫുള്ള് കണ്ടു, നിങ്ങൾ വണ്ടിയുടെ ഫുൾ ഫീച്ചേഴ്സ് കണ്ടു. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, നമുക്ക് ഈ ഒരു പ്രൈസ് കൊടുത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, കണ്ട സൈഡ് പ്രൊഫൈൽ പറഞ്ഞപ്പോഴാണ് കണ്ട ഇവിടെ ഒരു കോമ്പസ് എന്നൊരു ബാജിങ് നൽകിയിട്ടുണ്ട്. സൈഡ് പ്രൊഫൈൽ പറഞ്ഞ സമയത്ത് ഞാനതങ്ങ് വിട്ടുപോയി പറയാനായിട്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം, ആരെല്ലാം ചിന്തിച്ചു കാണും അത് പറഞ്ഞില്ലല്ലോ എന്ന്. ജസ്റ്റ് അതുകൊണ്ട് ഇപ്പോൾ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇത്രയും ഫീച്ചേഴ്സ്. അതായത് ഒരുപാട് ഫീച്ചേഴ്സ് നമുക്കൊരു സ്റ്റാർട്ടിംഗ് മോഡലിൽ തന്നെ ബേസ് വരുന്നത് പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു സ്റ്റാർട്ടിംഗ് മോഡലിൽ തന്നെ ഈ ഒരു വണ്ടിയിൽ ജീപ്പ് നൽകിയിട്ടുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്കൊരു പൈസ കൊടുത്ത് ഈ ഒരു വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ എന്തായാലും നഷ്ടബോധം എന്തായാലും വരത്തില്ല, കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ പിന്നീട് പറയുകയാണെങ്കിൽ എന്താ, ഒരു ജീപ്പ് എന്നൊരു ബ്രാൻഡ്, ആ ഒരു ബ്രാൻഡിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു നമ്മളൊരു ബെൻസൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരു ആ ഒരു പ്രൗഡി നമുക്ക് ഫീൽ ചെയ്തില്ല, അത് രീതിയിലുള്ള ഒരു ബ്രാൻഡാണ് ജീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു വാല്യൂ നിങ്ങൾക്ക് ലഭിക്കും എവിടെ ചെന്നാലും ഈ ഒരു വണ്ടിയിൽ. അപ്പോൾ എന്താ പറയുക, ഇത്രയുമാണ് നമ്മുടെ വണ്ടിയെക്കുറിച്ചുള്ള വിശേഷം. ഒരുപാട് ഫീച്ചേഴ്സ് പറയാനുണ്ടായിരുന്നു. നമ്മുടെ ഡാഷ്ബോർഡൊക്കെ പറഞ്ഞ സമയത്ത് ഒരുപാട് സമയമെടുത്തു ഡാഷ്ബോർഡിലൊക്കെ പറയാനായിട്ട്. അപ്പോൾ കൊള്ളാം, ഒരുപാട് ഫീച്ചേഴ്സൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു നമ്പർ നൽകിയേക്കാം. ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ടെസ്റ്റ് ഡ്രൈവ് ആയാലും വണ്ടിയുടെ എന്ത് വിവരങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് മോഡൽ തന്നെ കിട്ടി, അതൊരു ഭാഗ്യമാണ്. സത്യത്തിൽ ഒരു മിഡ് വേരിയൻ്റ് എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് ഈ ഒരു സ്റ്റാർട്ടിംഗ് മോഡൽ തന്നെ ഇവിടെ വണ്ടി ഉണ്ട്, അപ്പോഴേ അതങ്ങെടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.